പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് 2024 ഏപ്രിൽ മാസം 26-ാം തീയതി നമ്മുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ കൈമാറ്റം, കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ 914-ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തെ കൂടുതൽ ആഴമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഇതിൻ്റെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ വലിയ ഒരു ആത്മീയ ആനന്ദമാണ്, വലിയ ആത്മീയ ആനന്ദമാണ്, പറഞ്ഞറിയിക്കാൻ നിവൃത്തിയില്ല. എത്ര വൈകി ദൈവമേ ഇതറിയാൻ എന്നുള്ള ഒരു പശ്ചാത്താപത്തോടെയാണ് ഞാനിത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഇത് എത്ര നാൾ മുമ്പേ നമ്മൾ പഠിക്കേണ്ടതായിരുന്നു. ഇത് പഠിക്കാൻ ഇതുകൊണ്ടാണല്ലോ ഇന്ന് എറണാകുളത്തിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം. ഈശോയെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ സഹോദരങ്ങളായ, പ്രത്യേകിച്ച് എറണാകുളം അതിരൂപതയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, അവർ ഈ കിഴക്കിൻ്റെ വെളിച്ചത്തെ അറിയണേ, ഇതിലടങ്ങിയിരിക്കുന്ന ദൈവിക രഹസ്യങ്ങളെ അവർ അറിയണേ. കിഴക്കിൻ്റെ വെളിച്ചത്തിലൂടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നതിന്, ദൈവത്തിൻ്റെ വലിയ രഹസ്യങ്ങൾ പഠിക്കുന്നതിനും അവർക്കും തിരുമനസ്സുണ്ടാകണേ. വരുവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എറണാകുളം അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും നമ്മുടെ പ്രിയപ്പെട്ട അൽമായ സഹോദരങ്ങൾക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. അങ്ങയുടെ രാജ്യം എറണാകുളത്ത് വരണമേ, അങ്ങയുടെ സമാധാനം എല്ലാവരിലും വരണമേ. കിഴക്കൻ സഭകളിൽ 23 വ്യത്യസ്ത കിഴക്കൻ സഭകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എന്തോ ഒരു വിസ്മയം, നമ്മൾ ഇത്രയും നാളും ഇത് അറിഞ്ഞില്ലല്ലോ. കിഴക്കൻ സഭകളുടെ ആരാധനകൾ, ഓരോ കിഴക്കൻ സഭകളിലും വിസ്മയമായ രീതിയിലാണെന്നും അത് ആരും അതിൽ വ്യത്യാസം വരുത്താൻ പാടില്ല എന്നുമാണ് ഈ ഓറിയന്റാലിയ ലൂമൻ, അതുപോലെ ഓറിയന്റാൽ ഡിഗ്നിറ്റാസ്, അതുപോലെ രണ്ടാം വത്തിക്കാൻ സുനഗതോസിലെ ഓറിയന്റൽ സഭകളെ കുറിച്ചുള്ള ഡിഗ്രി, ഓറിയന്റാലിയം എക്ലിസിയാരും ഇതെല്ലാം പഠിപ്പിക്കുന്നു. ഓറിയന്റൽ സഭകളുടെ ആ വ്യത്യസ്തമായ ആരാധനകളെ നമ്മളിതിനിടയ്ക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ബൈസെൻറ്റേൻ ഓറിയന്റൽ സഭയിൽ പ്രാർത്ഥിച്ചിരുന്ന ചില പ്രാർത്ഥനകൾ ഞാൻ ഉദ്ധരിച്ചു. Christ is risen from the dead by the thing of death. നമുക്ക് ചവിട്ടും. By the thing of death. And to those in the graves he granted life. അതുപോലെ തന്നെ അവർ ഇങ്ങനെ പാടും. We give thanks to you, Master, lover of mankind, benefactor of our souls, that this day you have deemed us worthy of your heavenly and immortal mysteries. Make straight our path, confirm us in our fear of you, God, our life,
make firm our steps through the prayers and intercession of glorious Mother of God, ever Virgin Mary, and all your saints. Let us, in the name of the Lord, ഇനി വളരെ വ്യത്യസ്തമായ ആരാധന. അങ്ങനെ മലങ്കര ആരാധനക്രമത്തിൽ കൃത്രിക സ്തുതി പാടുന്നത് ഇങ്ങനെയാണ്. ശുഭ പോല പോലോവൽ ഇതാരും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശുഭ പോല പോലോവൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ശ്രീയുള്ളവരെ, നമ്മൾ ഇങ്ങനെ മറ്റ് റീത്തുകളിലെ ഈ ആരാധനാ സമ്പ്രദായങ്ങൾ കുറച്ചൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വലിയ ഒരു അഭിഷേകം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം വിവിധ ആരാധനാക്രമത്തിലെ ഒരു വാക്ക് കൂടുതലൊന്നും പറയാൻ അറിയാനും പാടില്ല. എങ്കിലും ഈ കഴിയുന്നവർ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യത്യസ്ത ആരാധനാക്രമം കൂടണം. ഇവിടെ മാർപ്പാപ്പ പറയുന്നുണ്ട് പൗരസ്ത്യ ആരാധനാക്രമങ്ങളെ കുറിച്ചുള്ള അറിവ് വിശ്വാസത്തിൻ്റെ ഇതിൽ 11-ാമത്തെ പേജ്. പൗരസ്ത്യ ക്രിസ്തീയതയെ അറിയുന്നത് ഒരു വിശ്വാസ അനുഭവമാണ്. പൗരസ്ത്യ ആരാധനാക്രമത്തിലെ മറ്റു രീതികളിലെ ഗാനങ്ങൾ നമ്മൾ പഠിക്കണം. അതാണ് വെളിമുനീരന്നോരീശോ നിൻ വെളിവാൾ കാണുന്നു വെളിമീനടിയ അഖില നമ്മൾ 15-ാമത്തെ ഖണ്ഡികയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നോയിങ് ദ ക്രിസ്ത്യൻ ഈസ്റ്റേൺ എക്സ്പീരിയൻസ് ഓഫ് ഫെയ്ത്ത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മൾ പഠിച്ചത് 15-ാമത്തെ ഖണ്ഡികയിലെ ആദ്യത്തെ ഭാഗം. കിഴക്ക് ആധ്യാത്മികതയും ദൈവശാസ്ത്രവും തമ്മിൽ നിലവിലുള്ള ഐക്യത്തിൻ്റെ സാക്ഷ്യമാണ് സന്യാസിയുടെ ജീവിതം. അതാണ് കിഴക്ക്, സന്യാസിയുടെ ജീവിതം. നമ്മൾ പഠിച്ചു ആദ്യത്തെ റൗണ്ടിൽ സന്യാസം എന്നത് തന്നെ കിഴക്കൻ സഭകളിൽ നിന്നാണ് ആരംഭിച്ചതെന്നും, അപ്പോൾ അത് ഇനി നമ്മൾ വീണ്ടും അതിലേക്ക് പോകുമ്പോൾ നമ്മൾ വീണ്ടും പഠിക്കാം. നമ്മളിപ്പോൾ പുറകോട്ട് നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനി, പ്രത്യേകിച്ച് സന്യാസി, അമൂർത്തമായ സത്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ കർത്താവ് മാത്രമാണ് സത്യം ജീവനമെന്ന് അറിയുന്നവനാണ്. ഈ വാക്കുകളുടെ എല്ലാം അകത്തടങ്ങിയിരിക്കുന്ന എന്തോ ഒരു ആശയമാണില്ലേ. അതാണ് ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞത്. ജോൺ പോൾ രണ്ടാമൻ്റെ ജ്ഞാനം ശരിക്കും ഒരു ഡോക്ടറോട് ചർച്ച തന്നെ ആവും. അദ്ദേഹം സ്പിരിച്വാലിറ്റി ആൻഡ് തിയോളജി, ഞാനിപ്പോ അതിനൊന്നും കൂടി വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പല ക്ലാസ്സുകളും എനിക്ക് ഒരുപാട് പേര് അയച്ചു തരുന്നുണ്ട്, ദൈവശാസ്ത്രജ്ഞന്മാരുടെ ക്ലാസ്സുകൾ. അപ്പോൾ ദൈവശാസ്ത്രം പഠിച്ച്
എട്ടമ്പത് വർഷം പത്ത് വർഷമൊക്കെ പഠിക്കണം. അങ്ങനെ പഠിച്ചവരുടെ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഫീൽസ് ദാറ്റ് ലിറ്റർജിക്കൽ യൂണിറ്റി ഓഫ് ഈസ്റ്റേൺ ചർച്ചസ് ആർ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ടു മേക്ക് ഡിഫറൻറ്റ് ഇഷ്യൂസ്. എക്സാക്ട്ലി അതിനുവേണ്ടി തന്നെയാണ് ഈ മാർപ്പാപ്പ ഇത് എഴുതിയത്. മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ ലിറ്റർജിയെ കുറിച്ച് ഒരു തർക്കത്തിലും ആരും ഇടപെടരുത്. ആ ലിറ്റർജിയെ വിറയലോടെയും ബഹുമാനത്തോടെയും ഞാൻ കാണുന്നു എന്ന്. അതുകൊണ്ട് നമ്മളിത് കുറച്ചു പേരെങ്കിലും ഇത് ഒരു ശ്രമകരമായ കാര്യമാണ്, നിസാര കാര്യമല്ല. നമ്മളിപ്പോ ഈ രണ്ടോ മൂന്നോ കിഴക്കൻ സഭകളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്ക് മലങ്കര നമ്മളുടെ കൂടെ ഉണ്ട്, പക്ഷെ മറ്റൊരു ഓറിയന്റൽ സഭകളെ കുറിച്ച് നമുക്ക് വലിയ അറിവില്ല. അത് കൂടി എനിക്ക് വൈസന്റൈൻ ലിറ്റർജി അറിയാം കുറച്ച്, ഞാനത് കൂടിയിട്ടുണ്ട് പല പ്രാവശ്യം. അവരുടെ വൈദികരുമായിട്ടൊക്കെ എനിക്ക് നല്ല അടുപ്പമാണ്. അവരുടെ വൈദികരുടെ ഒരു പ്രത്യേകത, അവരുടെ വൈദികരിൽ രണ്ടു തരം വൈദികരുണ്ട്. ഒന്ന് മക്കളുള്ള, ഭാര്യയും മക്കളുമുള്ള വൈദികരുണ്ട്. അതാണ് പൈസന്റെ ലിറ്റർജിയുടെ. അപ്പൊ എനിക്കറിയണ ഒരച്ഛൻ 9 മക്കളാണ്. ഞാനറിയണ ഒരച്ഛൻ 9 മക്കൾ. ഒരു ഭാര്യയ്ക്ക് വരുമ്പോ എന്ത് രസമെന്നറിയാമോ? ഈ 9 മക്കളും ഭാര്യയും കൂടി ഒരുമിച്ചാണ് അവർക്ക് കുർബാന ചെല്ലണം. നമ്മുടെ മാതിരി എല്ലാ ദിവസവും കുർബാന ചെല്ലുന്നില്ല അവർക്ക് എല്ലാ ദിവസവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് തിയോളജി സ്പിരിച്വാലിറ്റി. ഇത് ഞാനൊരു വിമർശനമല്ല, വിമർശിക്കാനല്ല പറയണത്. നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വളരെയധികം തിയോളജി പഠിച്ചിട്ടുള്ള പലരും നൽകുന്ന ദൈവശാസ്ത്രപരമായ ക്ലാസുകൾ പഠിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം പലപ്പോഴും ഈ ഒരാശയം, ആധ്യാത്മികതയും ദൈവശാസ്ത്രവും തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെട്ടു പോകാതെ അത് സൂക്ഷിക്കണം. നഷ്ടപ്പെട്ടു പോകാതെ അത് അത്ര എളുപ്പം മനസ്സിലാവുന്ന കാര്യമല്ല, അതത്ര എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യവുമല്ല. അപ്പൊ തിയോളജി പഠിച്ച് പഠിച്ച് അവർ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നു. എന്നാൽ അതിൻ്റെ അകത്തടങ്ങിയിരിക്കുന്ന ആത്മീയതയെ നഷ്ടപ്പെടുത്താതെ വേണം അത് പഠിക്കാനും പഠിപ്പിക്കാനും എന്നുള്ളതാണ്. ഇവിടെ മാർപ്പാപ്പ അതിനെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. കിഴക്കൻ സഭകളിൽ ഈ തിയോളജിയും സ്പിരിച്വാലിറ്റിയും കൂടി ഒരുമിക്കാൻ കിഴക്കൻ സഭകളുടെ സന്യാസിമാരാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതാണ് വിശുദ്ധ ബേസിൽ, വിശുദ്ധ ഗ്രിഗറി ഓഫ് ദ ഗ്രേറ്റ്, ഇവരെല്ലാം കിഴക്കൻ സഭകളിലെ പിതാക്കന്മാരാണ്. അവർ വലിയ ദൈവശാസ്ത്ര നിപുണരാണ്. എന്നാൽ അതേസമയം അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജോൺ ക്രിസോസ്തോമസ്. ഇപ്പൊ ഞാനിവിടെ ഈ എൻ്റെ കയ്യിലുള്ള പുസ്തകം ബൈസന്റൈൻ ലിറ്റർജിയുടെ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഡിവൈൻ ലിറ്റർജി ഓഫ് അവർ ഫാദർ സെയിന്റ് ജോൺ ക്രിസോസ്റ്റം എന്നാണ്. അപ്പോൾ സെയിന്റ് ജോൺ ക്രിസോസ്റ്റം വലിയ ദൈവശാസ്ത്രജ്ഞനുമാണ്, അതേസമയം ആത്മീയതയിൽ പിതാവാണ്. പിതാവാണ് ആത്മീയതയിൽ. അപ്പൊ ആ ജോൺ ക്രിസോസ്റ്റോമിന്റെ അനാഫറയാണ് അവിടെ മലങ്കര ആരാധനാക്രമത്തിലും വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമിന്റെ ആരാധനയാണ്. നമ്മുടെ സീറോ മലബാർ ആരാധനാക്രമത്തിൽ ആദായി മാറിയുടെ അനാഫ്രയാണ്. ആദായി മാറി ഗ്രിഗറി ഓഫ് നൈസ, ഗ്രിഗറി ഓഫ് നസ്യാൻസൂസ്,
Saint Basil, Cappadonian Fathers. ശൈലി നമ്മളെ പോൽ നമ്മളെക്കാൾ ഉപരി ഒരു കിഴക്കൻ സഭ, ഓർത്തഡോക്സ് കിഴക്കൻ സഭയിലെ വ്യക്തിയാണ്. അവരുടെ ക്ലാസ്സുകളും അവരുടെ പുസ്തകങ്ങളിലൊക്കെ ഈ പിതാക്കന്മാരുടെ പേരുണ്ട്, പ്രാർത്ഥനകൾ ഇന്ന പിതാവ് ഇതാണെന്ന്. ഓക്കെ, നമ്മൾ കറ്റേനാവറയായി നമ്മളത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ കറ്റേനാവറയ പഠിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പിതാക്കന്മാര് കിഴക്കൻ സഭയുടെ പിതാക്കന്മാരാണ്. അപ്പൊ പിതാക്കന്മാരുടെ കൂട്ടത്തിലും ഈ ഒരു ഭാഗമുണ്ട്, കിഴക്കൻ സഭാപിതാക്കന്മാരും പടിഞ്ഞാറൻ സഭാപിതാക്കന്മാരും. ഉദാഹരണത്തിന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമോസ്, ഗ്രിഗറി ഓഫ് നൈസ, ഗ്രിഗറി ഓഫ് കാസിയാൻസൂസ്, ഇവരെല്ലാം കിഴക്കൻ സഭാപിതാക്കന്മാരാണെങ്കിൽ വിശുദ്ധ അഗസ്റ്റീനോസ്, വിശുദ്ധ അംബ്രോസ്, അവരെല്ലാം പടിഞ്ഞാറൻ സഭ പിതാക്കന്മാരാണ്, പടിഞ്ഞാറൻ സഭ പിതാക്കന്മാരാണ്. പക്ഷേ വിശുദ്ധ അഗസ്തീനോസ് ഈ കിഴക്കൻ സഭാപിതാക്കന്മാരിൽ നിന്നും പഠിച്ച് അങ്ങനെയാണ് വിശുദ്ധ അഗസ്തീനോസ് തന്നെ ഒരു മൊനാസ്ട്രി, ഒരു സന്യാസ സഭ ഉണ്ടാക്കിയത്. അപ്പൊ വിശുദ്ധ ബേസിലിന്റെയും വിശുദ്ധ ആന്റണി ഓഫ് ഈജിപ്തിൽ അവരുടെ ആ സന്യാസം അനുഭവവും ഈ ആത്മീയതയും ദൈവശാസ്ത്രവും കൂടി. അപ്പൊ നമുക്ക് തോന്നും അതെന്താ വ്യത്യാസം, അതെന്താ വ്യത്യാസം. അപ്പൊ അത് കൂടുതൽ വിശദീകരിക്കാനുള്ള സമയമില്ല. എന്നിരുന്നാലും ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞതാണ്, റിപ്പീറ്റേഷൻ ആയിരിക്കും. അതെനിക്ക് നല്ലൊരു ഉദാഹരണമായിട്ട് തോന്നി. ഉദാഹരണത്തിന് ഈ തിയോളജി ദൈവശാസ്ത്രപരമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ ഈശോയുടെ കാരുണ്യത്തെ, ഈശോയുടെ പാപമോചനത്തെ കുറിച്ച് പല കണ്ടീഷനുകളും അവർ വയ്ക്കും. എന്നാൽ അത് ദൈവശാസ്ത്രപരമായിട്ട് ഉപസാരിച്ചാൽ മാത്രം പോരാ, നീ പരിഹാരം ചെയ്യണം, ഇന്ന പരിഹാരങ്ങൾ ചെയ്യണം. അപ്പോ പടിഞ്ഞാറൻ സഭകളിൽ ഒരു കാലത്ത് വളരെ ശക്തമായ പരിഹാരം ചെയ്യലും പരസ്യമായി പാപം ഏറ്റുപറയലും പരസ്യമായി അതിന് പരിഹാരം ശിക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കിഴക്കൻ സഭകളിൽ നിന്നാണ് അവർ പഠിച്ചത്, പരസ്യമായി കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല. കുമ്പസാരം, പാപപരിഹാരം വൈദികനും ആ വ്യക്തിയുമായിട്ട് രഹസ്യമായി ചെയ്യാൻ പറ്റും, രഹസ്യമായി ചെയ്യാം. അതാണ് ആത്മീയത എന്ന് പറയുന്നത്, ആത്മീയത. അതിൻ്റെ ആത്മീയതയിൽ ശ്രേഷ്ഠമായ ആത്മീയത ആ വ്യക്തി, പാപിയായ വ്യക്തിയെ വ്യക്തിപരമായിട്ട് വൈദികൻ കാണുകയും ആ വ്യക്തിപരമായിട്ട് രഹസ്യമായിട്ട് അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും അല്ലെങ്കിൽ ആ പരിഹാര പ്രവൃത്തികൾ അല്ലെങ്കിൽ ആ പെനൻസ് കൊടുക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. എന്താണ് ആത്മീയതയും തിയോളജിയും തമ്മിലുള്ള ആ ഒരു ഐക്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാറ്റിക്കിസത്തിൽ 1447 നമ്മൾ ഒരു ദിവസം അത് വായിച്ചതാണ്. അതിൻ്റെ ഒരു ഭാഗം ഇതാണ്, 7-ാം നൂറ്റാണ്ടിൽ അയർലൻഡുകാരായ മിഷണറിമാർ പൗരസ്ത സന്യാസ പാരമ്പര്യത്താൽ പ്രചോദിതരായി പ്രായശ്ചിത്തത്തിൻ്റെ സ്വകാര്യ രീതി യൂറോപ്യൻ വൻകരയിലേക്ക് കൊണ്ടുവന്നു. സഭയുമായി രമ്യപ്പെടുന്നതിന് മുൻപ് പ്രായശ്ചിത്ത പ്രവൃത്തികളുടെ പരസ്യവും
സുദീർഘവുമായ പൂർത്തീകരണം അത് ആവശ്യപ്പെടുന്നില്ല. ഓക്കെ, നമുക്ക് ഇനി മുന്നോട്ട് പോകാം. അമൂർത്തമായ സത്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ കർത്താവ് മാത്രമാണ് സത്യവും ജീവനും എന്നറിയുന്നവനാണ്. ഇപ്പൊ അതിനൊരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഇപ്പം നമ്മുടെ കത്തോലിക്കരായിട്ടുള്ള ചില വൈദികർ, ചില സന്യസ്തർ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ പോയി ബുദ്ധിസം പഠിക്കുകയും ബുദ്ധിസത്തിൻ്റെ പ്രാർത്ഥനാ രീതി അനുസരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. ഇതിന് ഞാൻ പറയാറുള്ളത് ആൾട്ടർനേറ്റ് പ്രേയേഴ്സാണ്. ചിലർ പറയും ഇന്ത്യൻ സ്പിരിച്വാലിറ്റി അനുസരിച്ച് പ്രാർത്ഥിക്കുക. ഇന്ത്യൻ സ്പിരിച്വാലിറ്റി, ഭാരതീയ സ്പിരിച്വാലിറ്റി. ചില ഗുരുക്കന്മാരുടെ പേരുകളെല്ലാം പറയും, ഞാനതിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളത് കേട്ട് കാണും. ചില ഗുരുക്കന്മാരുടെ എല്ലാം പേരുകൾ അവരുടെ പ്രാർത്ഥന നല്ലതാണ്. ആ ഗുരു പ്രാർത്ഥിക്കണ മാതിരി നിങ്ങൾ പ്രാർത്ഥിക്കുക. പക്ഷേ അവിടെയാണ് തെറ്റ്. അത് അമൂർത്തമായ സത്യമാണ്. സത്യത്തിൻ്റെ ഭാഗങ്ങൾ അതിലുണ്ടാകാം, പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് എന്താ? അപ്പോൾ കിഴക്കൻ സഭയുടെ യഥാർത്ഥ ആത്മീയത പ്രത്യേകിച്ച് സന്യാസി അമൂർത്തമായ സത്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ കർത്താവ് മാത്രമാണ് സത്യവും ജീവനും എന്നറിയുന്നവരാണ്. കർത്താവ് മാത്രമാണ് സത്യവും ജീവനും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഭാരതീയവൽക്കരണം നടത്തണം. ഭാരതത്തിലെ ചില മഹർഷിമാരുടെയും ഗുരുക്കന്മാരുടെയും പ്രാർത്ഥനാ സമ്പ്രദായവും അവർ ഡ്രസ് ചെയ്യണമായിരിക്കൊക്കെ ചെയ്യും, ഇതൊക്കെ ചെയ്യണം. അതാണ് നമുക്ക് പറ്റിയ അബദ്ധം. എന്നാൽ അത് അമൂർത്തമാണ്. യേശുക്രിസ്തുവിനെ അനുഭവിക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യേശുക്രിസ്തുവിനൂടെ മാത്രമേ നമുക്ക് ത്രിത്വത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഈ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ പോയതുകൊണ്ടോ യോഗ പഠിച്ചതുകൊണ്ടോ ട്രാൻസെൻഡൻ്റാലെ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടോ ഇതൊക്കെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. ആര്? വൈദികരും സന്യസ്തരും. അൽമേനികൾക്ക് ഇതൊന്നും ഒരു അറിവുമില്ല. അപ്പം പ്രധാനമായിട്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? ത്രിത്വത്തിലേക്ക് നമ്മൾ ലയിക്കണം. നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ അനുഭവിക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ പ്രവചനത്തിൽ കേട്ടോ, ആ പരിശുദ്ധ ത്രിത്വവുമായിട്ട് നമ്മളെ ഒന്നാക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നതിലാണ്. അവിടെ നിന്നാണ് ഇവ രണ്ടിലേക്കുമുള്ള മാർഗമെന്നും അദ്ദേഹം അറിയുന്നു. അമൂർത്തമായ സത്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ കർത്താവ് മാത്രമാണ് സത്യവും ജീവനും മാർഗവുമെന്ന് അദ്ദേഹം പറയുന്നു. സത്യവും ജീവനും മാർഗവും. അറിവും പങ്കാളിത്തവും. പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിയൻ, ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ആ ലയനം. ആ അറിവും പങ്കാളിത്തവും അങ്ങനെ ഏക യാഥാർത്ഥ്യമാകുകയാണ്. അറിവും പങ്കാളിത്തവും, അതായത് ഏക സത്യദൈവമായ അങ്ങയെക്കുറിച്ചുള്ള അറിവ്, ആ അറിവോട് കൂടി മാത്രമേ നമുക്ക് ആ സത്യദൈവത്തിൽ ലയിക്കാൻ പറ്റുള്ളൂ. അതൊരു ഏക യാഥാർത്ഥ്യമാണ്. എന്താണ് ആ ഏക യാഥാർത്ഥ്യം? യേശു ക്രിസ്തു തന്നെയാണ്. ഞാനാകുന്നു സത്യവും ജീവനും മാർഗവും. ഞാനാകുന്നു.
ഞാനാവും, ഞാനാവും. ആ യേശു ക്രിസ്തു അനാദി മുതൽ ദൈവവചനമായിരുന്ന യേശു ക്രിസ്തു, ആ വചന മാംസമായി മനുഷ്യനുമായിട്ട് ഒന്നായി. അതാണ് ഇവിടെ പറയുന്നത്. 15 ആദ്യത്തെ പാരഗ്രാഫിന്റെ അവസാനത്തെ സെന്റൻസ്, ദൈവവചനത്തിന്റെ മനുഷ്യാവതാരത്തിലൂടെ വ്യക്തിയിൽ നിന്ന് ത്രിത്വവുമായുള്ള ത്രിത്വിക വ്യക്തിയുമായുള്ള ദൈവത്തിലേക്ക് അവിടെ നിന്ന് വഴി കടക്കുന്നു, അവിടെ നിന്ന് വഴി കടക്കുന്നു. 521, 526, 618 ഇതെല്ലാം ഇവിടെ ബാധകമാണ്. അതുകൂടി പറയാം. അതായത് അമൂർത്തമായ സത്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ സെൻ മെഡിറ്റേഷനിലോ അദ്വൈത ശാസ്ത്രത്തിലോ ഭാരതീയ ആരാധനാക്രമത്തിലോ എല്ലാം പോകുന്നതിനേക്കാൾ കർത്താവ് മാത്രമാണ് സത്യവും ജീവനും മാർഗവും എന്നറിയുന്നവനാണ്. ഇതൊരു ഫനാറ്റിസമല്ല. ഇത് പറയുമ്പോ ചിലര് പറയുമ്പോ ഹീ ടോക്കിംഗ് ഫനാറ്റിസം. അപ്പോ ഒരിക്കലൊരു മദർതെരേസ സിസ്റ്ററിന്റെ അനുഭവം ഇതായിരുന്നു. അവരൊരു ഒരു മാർക്കറ്റിൽ പോണ സമയത്ത് ഒരു സ്ത്രീയെ കണ്ടപ്പോ അവരോട് ഈശോയെ കുറിച്ച് പറയാൻ വന്നപ്പോ അവര് ആ സ്ത്രീ പറഞ്ഞു, ഇല്ലില്ല നിങ്ങൾ ഞങ്ങളോടൊന്നും പറയണ്ട, എല്ലാ മതങ്ങളും ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നു, എല്ലാ മതങ്ങളും ദൈവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു, നിങ്ങളുടെ മതം മാത്രമൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങളുടെ യേശുവിനെ കുറിച്ച് മാത്രം പറയുന്നതിന് എന്താ അർത്ഥം എന്ന് പറഞ്ഞപ്പോ ഉടനെ മദർതെരേസയുടെ സിസ്റ്റർ പറഞ്ഞു, അല്ലല്ലോ അങ്ങനെയല്ല, എല്ലാ മതങ്ങളും ദൈവത്തിലേക്ക് കൊണ്ടുപോകണ മാതിരിയല്ല ക്രിസ്തീയ മതം. ക്രിസ്തു ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്, ദൈവം മനുഷ്യനിലേക്ക് വരികയാണ് ചെയ്തത്, മനുഷ്യൻ ദൈവത്തിലേക്ക് പോവുകയല്ല ചെയ്തത്. ദൈവം മനുഷ്യനിലേക്ക് വന്നോ? ആ ദൈവം മനുഷ്യനായി മനുഷ്യനിലേക്ക് വന്നു, ദൈവം മനുഷ്യനിലേക്ക് വരാൻ വേണ്ടിയിട്ട് മനുഷ്യനായി, അതാണ് സുവിശേഷം. അപ്പോ അവരത് അത് അതൊരു നല്ല വാർത്തയാണല്ലോ, അതൊന്ന് പറഞ്ഞോളി കണ്ടോ, വ്യത്യാസം കണ്ടോ, അതാണ് വ്യത്യാസം. നമ്മള് പല അമൂർത്തമായ സത്യങ്ങൾ ഇപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയി തോന്നണം ഇല്ലേ, ഇപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയില്ലേ. അമൂർത്തമായ സത്യങ്ങൾ മറ്റ് മതങ്ങളെല്ലാം ദൈവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമായിരിക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ ദൈവം മനുഷ്യനിലേക്ക് വന്നിരിക്കുന്നു, ദൈവം മനുഷ്യനായി വന്നിരിക്കുന്നു, അതാണ് ഇവിടെ പറയുന്നത്. അവിടുന്ന് കർത്താവ് മാത്രമാണ്, ഈശോ മിശിഹ മാത്രമാണ് സത്യവും ജീവനും മാർഗവും എന്ന് ആ സന്യാസി കിഴക്കൻ സഭയിലെ സന്യാസി അറിയുന്നു. ഇനി അവൻ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ സെൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോണോ പറയും. അപ്പോ നമ്മള് ഈ ഒരു മുഴുവൻ സത്യത്തെ ഉൾക്കൊള്ളുമ്പോ ഉണ്ടാവുന്ന എഫക്റ്റ്, നമ്മളിവിടെ ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്, അറിവും പങ്കാളിത്തവും ഏക യാഥാർത്ഥ്യമാവുകയാണ്. എന്താണ് അവിടെ ഏക യാഥാർത്ഥ്യം? യേശു ക്രിസ്തു. അറിവും നോളജ് ആൻഡ് കമ്മ്യൂണിയൻ, അറിവും പങ്കാളിത്തവും. ഏകസത്യദൈവമായ അങ്ങയെക്കുറിച്ച് അറിയുക, ആ അറിവ് തന്നെ ദൈവത്തിലേക്ക് ദൈവം നമ്മൾക്ക് തരുന്ന വലിയ ഒരു കാര്യമാണ് ആ അറിവ്. അതാണ് ഈശോ പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു.
കാരണം ഞാനും പിതാവും ഒന്നാണ്. അങ്ങനെ മനുഷ്യാവതാരത്തിലൂടെ, ഇവിടെ പറയുകയാണ്, ദൈവവചനത്തിന്റെ മനുഷ്യാവതാരത്തിലൂടെ വ്യക്തിയിൽ നിന്ന് ത്രിത്വ വ്യക്തിത്വമുള്ള ദൈവത്തിലേക്ക് അവിടുന്ന് വഴി കടക്കുന്നു. മനുഷ്യാവതാരത്തിൽ ദൈവവചനമാകുന്ന യേശു ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചതിലൂടെ സർവ മനുഷ്യരെയും തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. ഏറ്റെടുത്തപ്പോ എന്ത് സംഭവിച്ചു? നമ്മള് ഇമ്മാനുവേലായി. നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാ എന്നുള്ള പാട്ട് ഹിന്ദിയിൽ ഇങ്ങനെയാണ്, ഈശ്വര സിംഗിൾ റിയാലിറ്റി, ഐ ആം ഹു ഐ ആം, ഐ ആം ഹു ഐ ആം, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. Who the incarnation of the word leads us to divine trinity. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഇതൊന്നും കൂടി മനസ്സിലായി തോന്നുന്നു, യേശുവാകുന്ന വ്യക്തി ദൈവമായ നിത്യവചനമാണ്. ആ വചനം മനുഷ്യാവതാരം ചെയ്തപ്പോ നമ്മളെല്ലാവരും എമ്മാനുവേലായി, ഈശോയുടെ കൂടെയായി, ഈശോയുടെ ശരീരത്തിലായി. ആ ശരീരം ക്രിസ്തുവിന്റെ അകത്തെ രണ്ടാമത്തെ ആളാണ്. അങ്ങനെ നമ്മളെ ക്രിസ്തുവിന്റെ അകത്തേക്ക് കൊണ്ടുപോയി. ഇപ്പൊ നമ്മൾ എവിടെയാ? മനുഷ്യാവതാരം മുതൽ നമ്മളെല്ലാവരും, മനുഷ്യവംശം മുഴുവനും പരിശുദ്ധ ക്രിസ്തുവിന്റെ അകത്താണ്. എങ്ങനെയായി? അതാണ് ദൈവവചനത്തിന്റെ മനുഷ്യാവതാരത്തിലൂടെ വ്യക്തിയിൽ നിന്ന് ത്രിത്വ വ്യക്തിത്വമുള്ള ദൈവത്തിലേക്ക് അവിടുന്ന് വഴി കടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നിർത്താം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ ഇടയ്ക്ക് ഇതെല്ലാം വെച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. God bless you. Bye-bye. Bye-bye.